യുദ്ധം കനക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയുടെ നാവിക വ്യൂഹം ഇസ്രായേൽ തീരത്തുള്ള കടലിൽ എത്തിയിട്ടുണ്ട് അവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ് അതൊരു സാധാരണ നടപടിയാണ് സുരക്ഷിതത്വത്തിനു വേണ്ടി ഒരു പക്ഷേ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം അപ്പൊ തിങ്കളാഴ്ച എന്ന് പറയുന്നത് എന്തും സംഭവിക്കാം എന്നുള്ള നിലയിൽ നിലനിൽക്കി ഉള്ള ഒരു മുൻകരുതൽ ആയിട്ട് വേണം അത് കരുതാൻ ഇതിനിടെ ഇസ്രായേൽ ലബനണിലെ ബെയ്റൂട്ടിന്റെ മധ്യഭാഗത്തേക്ക് കടന്നു കയറി കൂടി മുന്നോട്ട് പോയിട്ട് അവർ ഇരുന്നൂറ്റി അൻപത് രണ്ട് അഞ്ച് പൂജ്യം ഹെസ്ബുള്ള ഭീകരന്മാരെ അവിടെ വധിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എതിർപ്പൊന്നുമില്ലാതെ കടുത്ത എതിർപ്പ് ആദ്യം അനുഭവപ്പെട്ടത് പോലെ കടുത്ത എതിർപ്പുകളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ അവര് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വലിയ എതിർപ്പൊന്നുമില്ല അതേസമയം നോക്കൂ ഒരു വാർത്ത എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നുള്ളത് ഗാസയിലെ ഒരു ബസ് സ്റ്റേഷനിൽ നടത്തിയ ആക്രമണത്തിൽ കുറച്ച് ഒന്നോ രണ്ടോ ത്രയോളൂ വിരലെണ്ണാവുന്ന സംഘം പാലസ്തീൻകാർ കൊല്ലപ്പെടുകയുണ്ടായിരുന്നിടയ്ക്ക് ഹമാസിനെ തേടിയുള്ള യുദ്ധത്തിനിടയിൽ യുദ്ധത്തിനിടയിലാണ് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എപ്പോഴും ഭീകരന്മാർക്ക് മറയായിട്ട് സാധാരണ പൗരന്മാരെ വിന്യസിക്കും അങ്ങനെയുണ്ടായ ഒരു മരണമാണ് ഇതിപ്പോ അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നിരിക്കുന്നത് പള്ളിക്ക് നേരെ ആക്രമണം നടന്നു രണ്ട് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു പള്ളിക്ക് നേരെ ഒരാക്രമണം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ മതവികാരം ആളിക്കത്തിക്കുന്ന മറ്റെല്ലാ മാധ്യമങ്ങളിലും ഗാസയിലെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ബസ് സ്റ്റേഷനകത്ത് അടുത്താഴെ പള്ളി ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും വളരെ വിദഗ്ധമായിട്ട് ഇപ്പോൾ വിജയനാഥ യുദ്ധം രണ്ട് നിലകളിൽ നടക്കുന്നു ഒന്ന് കരയുദ്ധം അതുകൂടാതെ ഒരു ആശയ യുദ്ധം ഈ ആശയ യുദ്ധത്തിൽ വാസ്തവത്തിൽ ഹെസ്ബുള്ളയും അതുപോലുള്ള ഭീകരന്മാരും വിജയിച്ചിരിക്കുകയാണ് കാരണം അവരെ സഹായിക്കാൻ ഈ അൽ ജസീറ പോലെ കുറെ മാധ്യമങ്ങളുണ്ട് അവരെ കാണിക്കുന്ന ചിത്രം വേറെയാണ് ഇവിടെ ഇപ്പോ നോക്കൂ ഭീക നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് ഭീകരന്മാർ ഭീകരന്മാർ വധിക്കപ്പെട്ടു എന്നുള്ളതല്ല നമ്മൾ കാണുന്നത് സ്കൂളിന് നേരെ ആക്രമണം അതുപോലെ തന്നെ അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം കൊന്നു കുറുശിച്ചു ഇതൊക്കെയാണ് നമ്മൾ ചിത്രങ്ങളും കാണുന്നത് പക്ഷെ അതിനടിയിലുള്ള സത്യം കാണുന്നില്ല കാരണം ഈ സ്കൂളുകൾക്കും ഒരുപക്ഷെ പള്ളികൾക്കും ആശുപത്രികൾക്കും അഭയാർത്ഥികൾക്കും അടിയിൽ സുരക്ഷിതമായി സുഖവാസം നയിക്കുകയാണ് ഈ ഭീകരർ അതുകൊണ്ട് തന്നെ അതാണ് വാസ്തവം അങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ ഇത്രയും നീണ്ടു ഒരു വർഷം നീണ്ടുപോയത് അങ്ങനെയാണ് അതെ ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമേ തന്നെ പറയുകയുണ്ടായി ഇതൊരു വലിയ പ്രയാസം നിറഞ്ഞ യുദ്ധമാണ് ഇത് തുടങ്ങിയവർ തന്നെ ഇത് നിർത്തേണ്ടി വരും എങ്ങനെ മുന്നേറി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതുകൂടാതെ ചിലത് പറഞ്ഞു അതായത് എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഈജിപ്ത് സിറിയ അതുപോലെ പല രാജ്യങ്ങളും യൂറോപ്പിൽ തന്നെയുള്ള പല രാജ്യങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചു എന്നിട്ട് നമ്മൾ നിലനിൽക്കുന്നു നമ്മൾക്കെതിരെ ആക്രമണം നടത്തിയ അവരെ പലരും ഇന്ന് മണ്ണടിഞ്ഞു അറേബ്യൻ രാജ്യങ്ങളുടെ കാര്യവും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വിശുദ്ധമായ പള്ളി യറൂശലേം പള്ളിക്ക് നേരെ പലപ്പോഴും ആക്രമണം നടത്തുന്നു ക്രിസ്ത്യാനികളും യൂത യഹൂദന്മാരും ഒരുപോലെ പുണ്യം സ്ഥലമായി കഴിയുന്ന പള്ളി അതിനു നേരെ പലപ്പോഴും ആക്രമണമുണ്ടായി നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾക്ക് ഈ സ്ഥലം ഇസ്രായേൽ തന്നത് ഐക്യരാഷ്ട്രസഭയാണ് വെറും ഒരു മരുഭൂമിയായിരുന്നു അത് ആ മരുഭൂമിയെ നമ്മൾ നമ്മളുടെ രക്തം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈർപ്പ് കൊണ്ടെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് രക്തം കൊണ്ട് ജല സുജലയാക്കി മാറ്റി അങ്ങനെ നമ്മൾ കൃഷി ചെയ്തു നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നു നമ്മളുടെ ലോകത്തിലെ അതിന്യൂനപക്ഷ മതമായിട്ടുള്ള ജൂതന്മാർ നിലനിൽക്കുന്നത് ഇപ്പോ ഈ ഇവിടെ മാത്രമാണ് ഹിറ്റ്ലർ ജർമ്മനിയുടെ കാര്യം ജർമ്മനിന്നാണ് പറഞ്ഞത് ജർമ്മനി റോം അതുപോലെ പല രാജ്യങ്ങളും രാജ്യമില്ലാതിരുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു തരി മണ്ണ് പോലും നമുക്കില്ലാതിരുന്ന സമയത്ത് നമുക്ക് നേരെ ആക്രമണ പരമ്പരകൾ അഴിച്ചു കിട്ടിട്ടുണ്ട് ഹോളോ കോസ്റ്റ് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് മറ്റൊരു ഹോളോ കോസ്റ്റ് ആണ് ഒക്ടോബർ സെവൻ ഏഴാം തീയതി നടന്നത് ഇതൊക്കെ നടന്നിട്ട് നമ്മൾ ഇപ്പോഴും നിലനിൽക്കും നമ്മൾ നിലനിൽക്കും നമ്മൾ നമ്മളുടെ പള്ളി അതായത് യറുഷലേം പള്ളിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നാണത്തെ പറയുന്നത് അപ്പോൾ ഈ പുണ്യ സ്ഥലങ്ങളോട് ഇത്രയും ബഹുമാനമുള്ള ഒരു അതിൽ വിശ്വാസമുള്ള ഒരാൾ മറ്റൊരിക്കലും മറ്റൊരു പള്ളി നശിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ ആളിക്കത്തുന്നുണ്ട് അഭയാർത്ഥികളെ കൊന്നു ആശുപത്രിയിലെ രോഗികളെ കൊന്നു സ്കൂൾ കുട്ടികളെ കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇത് കാഷ്വാലിറ്റി സംഭവിച്ചു പോകുന്നതാണ് അടിയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരന്മാർ ചെയ്യുന്ന കൗശലമാണിത് ആ കൗശലം ആ കൗശലത്തിന്റെ ഇരകളാണെന്ന് പത്രം വായിക്കുന്നവരെല്ലാം അതുകൊണ്ടാണ് ലോകത്തെ പല രാജ്യങ്ങളിലും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെയാണ് പ്രതി പ്രതിഷേധം വിരമ്പുന്നത് ഭീകരന്മാർക്കെതിരെയല്ല ആ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണ് അവരെ ഈ ചതി കൊടും വഞ്ചന ചെയ്യുന്നത് അതിലവർ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ആശയപരമായ യുദ്ധത്തിൽ അവിടെ ഹമാസും ഹസ്ബള്ളയും ഒക്കെ വിജയിച്ചു നിൽക്കുന്നു അതേസമയം യഥാർത്ഥ യുദ്ധത്തിൽ കരമു കര കരവഴി ആകാശം വഴി അതുപോലെ തന്നെ നടക്കുന്ന കര കടലിലേക്ക് വ്യാപിച്ചിട്ടില്ല നടക്കുന്ന യുദ്ധത്തിൽ അവരിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ സെവനിന് ഒക്ടോബർ ഏഴാം തീയതി തങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാവും എന്നുള്ളൊരു ഭീതി കൊണ്ടാണ് ഗാസയിൽ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയത് ആ സുരക്ഷമാക്കലിന്റെ സുരക്ഷിതമാക്കലിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് കിട്ടിയ ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആക്രമണം നടത്തിയത് മരിച്ചവര് ഭീകരന്മാരാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ അൽ ജസീറ പറയുന്നത് പള്ളിയിലാണ് പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ആ അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകളും ആശയപ്രചാരണങ്ങളും ഒക്കെ അനുസ്യൂതം നടത്തുന്നതിൽ ഹെസ്ബുള്ളയും ഹമാസും അവരെ പിന്തുണയ്ക്കുന്നതും വിജയിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് ഇത്തരം പ്രചാരണങ്ങൾ ആ പ്രചാരണ കോലാഹങ്ങൾ സത്യം എന്ത് എന്നറിയാത്ത രീതിയില് മതവിദ്വേഷം ഉണ്ടാക്കുന്ന മതവെറി ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ സത്യം അറിയുക എന്ന് പറയുന്നത് ഈ ഹസ്ബള്ളയെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന പോലെ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ് സത്യം മറ മൂടപ്പെട്ടിരിക്കുന്നത് സ്വർണപാത്രം കൊണ്ടല്ല ഇവിടെ ബഹുനില മന്ദിരങ്ങൾ കൊണ്ടാണ് അതിനടിയിലാണ് ഭീകരതയുടെ സ്വത്വവും സത്യവും അതുപോലെ തന്നെ സത്വവും സത് ും അടങ്ങിയിരിക്കുന്നു അതിന്റെ സത്വം ആയിട്ടുള്ള ഭീകരന്മാർ ഒളിഞ്ഞിരിക്കുന്നത് അവിടെ സുഖമായിട്ടിരുന്നു കൊണ്ടാണ് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഒക്കെ പലരെയും ഇപ്പോൾ ഇസ്രായേൽ യമപുരിയിലേക്ക് അയച്ചു കഴിഞ്ഞു പക്ഷേ ഇനിയും ബാക്കിയുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഇരുട്ടടി അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ള ഒരു കുത്ത് എപ്പോ വേണമെങ്കിലും അവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് അത്ര സുരക്ഷിതമൊന്നുമല്ല ഇസ്രായേലും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ അവിടേക്ക് എത്തിയിട്ടുള്ളത് യുദ്ധക്കപ്പൽ അല്ലാതെ സാധാരണ ഒരു കപ്പൽ കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള യുദ്ധം പൊരിഞ്ഞ യുദ്ധം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം മുന്നോട്ട് നീങ്ങി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പൊ നാളെ എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ളൊരു അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ ഇസ്രായേൽ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സംഗതി കൂടിയാണ് ഇന്നത്തെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊരു തിരിച്ചടി ഇന്ന് ഇതുവരെ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ലെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശയപരമായിട്ട് മാത്രമേ ഇസ്രായേലിനെതിരായിട്ടുള്ള അവരെ ദുഷ്ടരായിട്ടും അവരെ ഒരു ഭീകര രാജ്യമായിട്ടും ചിത്രീകരിക്കാനുള്ള ചിത്രീകരിക്കുന്ന കാഴ്ചകളും അതുപോലുള്ള വാർത്തകളും മാത്രമേ നമുക്ക് കാണാനുള്ളൂ പക്ഷെ സത്യമതല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ഫോർ സർവൈവൽ അതാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആര് വിജയിക്കും എന്താവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല എന്തായാലും അത് വളരെ പ്രയാസകരവും ആയിട്ടുള്ള ഒരു പതനത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്